പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ച് ജനങ്ങളുടെ സംശയത്തിന് വ്യക്തത വരുത്താൻ ജനജാഗരണാ വേദി സ്വാഭിമാൻ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. നിയമമാക്കപ്പെട്ട നീണ്ടകാലത്തെ ചർച്ചയ്ക്ക് ശേഷം ഭരണഘടനയെ അനുശാസിക്കുന്ന വിധത്തിൽ നിയമമാക്കപ്പെട്ട ഒരു വസ്തുതയെ വീണ്ടും തെരുവിലേക്ക് വലിച്ചെടുത്ത് നുണപ്രചരണങ്ങളിലൂടെ ജനങ്ങളുടെ മനസ്സ് മലീമസമാക്കുന്നത് കണ്ടപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് മനസ്സിലാക്കിക്കുവാൻ വീണ്ടും ചർച്ചകളിലൂടെ സത്യം ബോധ്യപ്പെടുത്തുവാൻ ഒരു ദേശീയ പ്രസ്ഥാനം തീരുമാനിച്ചപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ നാഴികയ്ക്ക് 40 വട്ടം ഓരിയിടുന്ന രാഷ്ട്രീയ കക്ഷികൾ, ഞാൻ രാഷ്ട്രീയ കക്ഷികളെ കുറിച്ചാണ് പറയുന്നത്, അവരാണല്ലോ ജനങ്ങളോട് സംവദിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ. മതഭീകരതയുടെ വക്താക്കളോട് എനിക്കൊന്നും പറയാനില്ല. അവരൊരു കാലവും ചർച്ചയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുമില്ല. കായബലത്തിന്റെ, കയ്യൂക്കിന്റെ അഹങ്കാരത്തിൽ ലോകത്തെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ, ചോരപ്പുഴ ഒഴുക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. അവരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ അതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നല്ലവരായ ആളുകളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഔദ്യോഗിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാവാത്തത്? ഇന്ത്യയിലെ പൗരന്മാരായ ഒരാൾക്കും പൗരത്വം നഷ്ടപ്പെടില്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചിട്ടും ഇടത് വലത് മുന്നണികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. SGM SP സ്കൂളിനടുത്തു നിന്നും വീരഞ്ചേരിയിൽ നിന്നും ആരംഭിച്ച പ്രകടനങ്ങൾ അഞ്ചുവിളക്ക് ജംഗ്ഷനടുത്ത് സംഗമിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേർന്നു. BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചു. വിഭാഗ് സേവാ പ്രമുഖ് M പ്രദീപ് സ്വാഗതം പറഞ്ഞു. NK ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. VK സജീവൻ ആമുഖ ഭാഷണം നടത്തി. AK ശ്രീധരൻ, രജനീഷ് ബാബു, A സദാനന്ദൻ, സജീവൻ PK, M ബാലകൃഷ്ണൻ, ജയലത, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. TU രാജേഷ് നന്ദി പറഞ്ഞു.